കുവൈറ്റിന്റെ മണ്ണിൽ നിന്നും സദ്ദാം ഹുസൈന്റെ സൈനികരെ തുരത്തി ഓടിക്കുക. അതിനുള്ള അമേരിക്കൻ സഖ്യസേനയുടെ നീക്കങ്ങൾക്ക് മിന്നൽ വേഗമായിരുന്നു. യുദ്ധം 1991 ഫെബ്രുവരി അവസാനത്തോടെ പരിസമാപ്തിയിലെത്തി. ഏതാണ്ട് 1.5 മാസം മാത്രം നീണ്ടുനിന്ന സൈനിക നീക്കം ജനുവരി 17 ഇറാഖിലേക്കും ഇറാഖ് അധിനിവേശ കുവൈറ്റിലെ ഇറാഖി സൈനിക കേന്ദ്രങ്ങളിലേക്കും അമേരിക്കൻ സേന വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ അവർ ഇറാഖിന്റെ വ്യോമ മേഖലയിൽ മേധാവിത്വം നേടി. പ്രതിരോധ നീക്കങ്ങൾക്ക് സമയം കൊടുക്കാത്ത വിധത്തിൽ അമ്പരപ്പിക്കുന്ന വേഗതയിലായിരുന്നു ആ സൈനിക മുന്നേറ്റം. കുവൈറ്റിൽ ഇറാഖ് സജ്ജീകരിച്ച സൈനിക താവളങ്ങൾ എല്ലാം തകർക്കപ്പെട്ടു. വ്യോമ നാവിക മേഖലകളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന് ഉറപ്പായപ്പോൾ ഫെബ്രുവരി 24 അമേരിക്കൻ സഖ്യസേന കുവൈറ്റിൽ കടന്നു. അവർ ഇറാഖിന്റെ സൈനികരുമായി കരയുദ്ധം ആരംഭിച്ചു. ആദ്യത്തെ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഇറാഖി സേനയുടെ ഭൂരിഭാഗവും പരാജയം സമ്മതിച്ചു. പലരും ചെറുത്തുനിൽപ്പിനു പോലും തയ്യാറാകാതെ കീഴടങ്ങി. 30 കരസേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇറാഖി സേനയുടെ 41 ഡിവിഷനുകൾ മണിക്കൂറുകൾക്കുള്ളിൽ തുടച്ചു നീക്കപ്പെട്ടു. സേനയെ സംബന്ധിച്ചിടത്തോളം സൈനികർ കീഴടങ്ങുന്നതിനേക്കാൾ ഗുരുതരമായിരുന്നു യുദ്ധോപകരണങ്ങൾ ഒന്നാകെ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ. ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ എല്ലാം നശിപ്പിക്കപ്പെടുകയോ പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്തു. ഇറാഖി സൈന്യം ലോകത്തിലെ തന്നെ മികച്ച സേനാവിഭാഗങ്ങളിൽ ഒന്നായിരുന്നുവെങ്കിലും ഈ യുദ്ധത്തിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. അതിന് പല കാരണങ്ങളുണ്ട്. ഇറാനും ഇറാഖും തമ്മിൽ വർഷങ്ങളായി നടന്ന യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ നിന്നും അവരിതുവരെ മോചിതരായിരുന്നില്ല. സോവിയറ്റ് യൂണിയനിൽ നിന്നും ചൈനയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിക്കൂട്ടിയ യുദ്ധോപകരണങ്ങളാണ് അവരധികവും ഉപയോഗിച്ചിരുന്നത്. കൈവശമുള്ള ആധുനിക ആയുധങ്ങളാകട്ടെ അധികവും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ യുദ്ധകാലത്ത് വാങ്ങിയതാണ്. അമേരിക്കൻ സേനയുടെ ഏറ്റവും പുതിയ ആയുധങ്ങൾക്ക് മുൻപിൽ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടി. സ്കഡ് മിസൈലുകൾ ഉൾപ്പെടെ ഇറാഖി സേന കൈവശം വച്ചിരുന്ന ദീർഘദൂര ഉപകരണങ്ങളുടെ വേഗതയും ദൈർഘ്യവും വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഫലമായി ഈ ഉപകരണങ്ങളുടെ കാര്യക്ഷമത കുറയുകയാണ് ഉണ്ടായത്. പരാജയത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം തന്ത്രപരമായി ഇറാഖ് ഒറ്റപ്പെട്ടു എന്നതാണ്. യുദ്ധത്തിനൊടുവിൽ 10,000 ഇറാഖി സൈനികരെ അമേരിക്കൻ സഖ്യസേന തടവുകാരായി പിടികൂടി. യുദ്ധമുഖത്ത് നിന്നും ഇറാഖി സൈനികർ കൂട്ടത്തോടെ പിന്തിരിഞ്ഞു. അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങിത്തുടങ്ങി. ഫെബ്രുവരി 28 ഇറാഖ് സൈനികർ പൂർണ്ണമായും കുവൈറ്റിൽ നിന്ന് പിൻവാങ്ങി. അതേ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അങ്ങനെ ഗൾഫ് മേഖലയിലെ ആ യുദ്ധം അവസാനിച്ചു. കുവൈറ്റ് വീണ്ടും സ്വതന്ത്രമായി. അതിനകം അമേരിക്ക മേഖലയിൽ സ്വന്തം എയർബേസ് സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്ക സദ്ദാം ഹുസൈനെ ഇറാഖിന്റെ ഭരണാധികാരിയായി തുടരാൻ അനുവദിച്ചു. എങ്കിലും ഇറാഖിനു മുന്നിൽ ചില വ്യവസ്ഥകൾ വയ്ക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അംഗരാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു. ഈ യുദ്ധം ഗൾഫ് മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാഖിൽ തന്നെ 25,000 സൈനികർ കൊല്ലപ്പെട്ടു. ഇതുകൂടാതെ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണങ്ങളിൽ സാധാരണക്കാരായ 100,000 ഇറാഖികളെങ്കിലും മരിച്ചു. മറുഭാഗത്ത് 148 അമേരിക്കൻ സൈനികരും സഖ്യസേനയിൽ ഉൾപ്പെട്ട മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള 100 സൈനികരും കൊല്ലപ്പെട്ടു. 10,000 ഇറാഖി ഭടന്മാർക്കും 100,000 അമേരിക്കൻ സൈനികർക്കും യുദ്ധത്തിൽ ഗുരുതരമായ പരിക്കേറ്റു. സൗദിയിലേക്കോ മറ്റോ ഓടിപ്പോകാൻ സാധിക്കാതെ
അവിടെ തന്നെ ജീവിക്കേണ്ടി വന്ന കുവൈറ്റിലെ സാധാരണക്കാർ നേരിടേണ്ടി വന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അവർ ആക്രമണത്തിനും കൊള്ളയ്ക്കും വിധേയരായി. സ്ത്രീകൾ ലൈംഗിക പീഡനങ്ങൾക്കിരയായി. കുവൈറ്റിൽ നിന്നും മടങ്ങുന്നതിനു മുൻപ് ഇറാഖി സൈനികർ അവർ തുടങ്ങിവെച്ച കൊള്ളിവയ്പ്പിന്റെയും കൊള്ളയുടെയും അവസാന ഇനമെന്ന നിലയിൽ കുവൈറ്റിലെ നൂറുകണക്കിന് എണ്ണക്കിണറുകൾക്ക് തീയിട്ടു. അതുമൂലമുണ്ടായ മലിനീകരണത്തിന്റെ ഫലമായി യുദ്ധം ജനങ്ങളുടെ ആരോഗ്യത്തെപ്പോലും മോശമായി ബാധിച്ചു. കുവൈറ്റിലാകെയുള്ള 950 എണ്ണക്കിണറുകളിൽ 700 ഇറാഖി സൈനികർ തീയിട്ടിരുന്നു. കനത്ത പുക കുവൈറ്റിന്റെ അന്തരീക്ഷത്തെ മൂടി. പകൽ വെളിച്ചത്തിനു പോലും മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലായിരുന്നു പുകയുടെ വ്യാപ്തി. പുകപടലങ്ങൾ സൂര്യനെ മറച്ചുപിടിച്ചതിനാൽ അന്തരീക്ഷത്തിൽ തണുപ്പനുഭവപ്പെട്ടു. ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്നിങ്ങനെയുള്ള രാസവസ്തുക്കളടങ്ങിയ പുകയാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞിട്ടുള്ളത്. പുകയുണ്ടാക്കിയ പ്രശ്നത്തേക്കാൾ ഗുരുതരമായിരുന്നു രാസമാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ കലർന്നതിന്റെ പ്രത്യാഘാതങ്ങൾ. അന്തരീക്ഷത്തിൽ അനുവദനീയമായ പൊടിപടലങ്ങളുടെ 1000 കുവൈറ്റിന്റെ അന്തരീക്ഷത്തിൽ കലർന്നിരുന്നു. എണ്ണക്കിണറുകളിൽ നിന്നും പറക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ വളരെ അകലെ വരെയെത്തി. അന്തരീക്ഷത്തിൽ കലർന്ന അമിതമായ സൾഫർ ഡയോക്സൈഡ് ആസിഡ് മഴയ്ക്ക് കാരണമായി. കുവൈറ്റിൽ നിന്നും ഏറെ ദൂരെ കരിങ്കടലിലും പാകിസ്ഥാനിലും വരെ ആസിഡ് മഴ പെയ്തു. അത്രത്തോളമായിരുന്നു അതിന്റെ വ്യാപ്തി. കുവൈറ്റിൽ അവശേഷിച്ച സൈനികർക്ക് ക്ഷീണം, ഉത്കണ്ഠ, തലവേദന, പേശിവേദന, സന്ധിവേദന, ഓർമ്മക്കുറവ്, മാനസിക പിരിമുറക്കം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ടായി. ഇത്ര ഗുരുതരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച യുദ്ധത്തിനു ശേഷവും എന്തുകൊണ്ട് അമേരിക്കൻ സഖ്യസേനയും ഐക്യരാഷ്ട്രസഭയും സദ്ദാമിനെ ഇറാഖിന്റെ ഭരണാധികാരിയായി തുടരാൻ അനുവദിച്ചതെന്ന് പല രാജ്യങ്ങളും സംശയിച്ചു. തങ്ങളുടെ കുടുംബാംഗങ്ങളെ വിദൂരമായ ഒരു രാജ്യത്തേക്ക് യുദ്ധത്തിനായി അയക്കേണ്ടി വന്ന അമേരിക്കയിലെ സാധാരണ കുടുംബങ്ങളുടെ പ്രതിഷേധമാകാം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ബുഷ് ഭരണകൂടത്തെ കൊണ്ടെത്തിച്ചത്. കുവൈറ്റിൽ നിന്നും പിൻവാങ്ങുന്നതിനു പുറമെ മറ്റു ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കൂടി ഇറാഖ് അംഗീകരിക്കണമെന്ന ധാരണയോടെയാണ് ജോർജ് ബുഷ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദീർഘദൂര മിസൈലുകളും രാസായുധങ്ങളും ഉൾപ്പെടെ കൈവശമുള്ള മാരകായുധങ്ങളെല്ലാം ഇറാഖ് നശിപ്പിക്കണമെന്നതായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഇറാഖിന്റെ കൈവശമുള്ള ആയുധങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധന നടത്താൻ UN സുരക്ഷാ സമിതിയെ അനുവദിക്കുകയും വേണം. ആ പ്രത്യേക സാഹചര്യത്തിൽ സദ്ദാം ഹുസൈൻ ഈ 2 അംഗീകരിച്ചു. ഇതൊരു പുതിയ ലോകക്രമമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോർജ് ബുഷ് യുദ്ധം അവസാനിപ്പിച്ചതും സദ്ദാം ഹുസൈനെ ഇറാഖിന്റെ ഭരണാധികാരിയായി തുടരാൻ അനുവദിച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്മാറിയതും. ഏതെങ്കിലും ഭരണകൂടം മറ്റേതെങ്കിലും ഒന്നിനുമേൽ അതിക്രമം നടത്തിയാൽ അത് ചെറുക്കാനുള്ള അവകാശം അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. അമേരിക്ക ആ ബാധ്യതയാണ് നിറവേറ്റിയതെന്ന് ബുഷ് പറഞ്ഞു. അതിനപ്പുറം ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തങ്ങൾക്ക് താൽപ്പര്യമില്ല. സദ്ദാമിനെപ്പോലെ ഒരു ഏകാധിപതിയെ നേരിടാൻ ഉണർന്നെഴുന്നേൽക്കേണ്ടത് ഈ നാട്ടുകാർ തന്നെയാണ്, ബുഷ് കൂട്ടിച്ചേർത്തു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ്, 5 നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അമേരിക്കയുടെ താൽപര്യത്തിനനുസൃതമായി ഇറാഖിന്റെ കൈവശമുള്ള മാരകായുധങ്ങൾ നശിപ്പിക്കാമെന്നും ആയുധ പരിശോധനയ്ക്ക് UN സുരക്ഷാ സമിതിയെ അനുവദിക്കാമെന്നും മറ്റുമുള്ള നിബന്ധനകളെല്ലാം ഇറാഖ് അംഗീകരിച്ചു. കുവൈറ്റിൽ നിന്നും അവർ പൂർണ്ണമായും പിന്മാറി. എങ്കിലും യുദ്ധത്തിൽ അന്തിമമായി വിജയിച്ചത്
താൻ തന്നെയാണെന്നാണ് സദ്ദാം ഹുസൈന്റെ അവകാശവാദം. ഇറാഖിന്റെ ഭരണാധികാരിയായി താൻ ഇപ്പോഴും തുടരുന്നത് അതിന്റെ തെളിവാണ്. അമേരിക്ക പരാജയം സമ്മതിച്ചിരിക്കുന്നു, സദ്ദാം പറഞ്ഞു. അമേരിക്കയാകട്ടെ ഇറാഖിനുമേൽ ഒരു കനൽ അവശേഷിപ്പിച്ചാണ് പിന്മാറിയത്. യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് ഫെബ്രുവരി 15 അമേരിക്കൻ റേഡിയോ ആയ വോയിസ് ഓഫ് അമേരിക്കയിലൂടെ ബുഷ് ഇറാഖി ജനതയെ അഭിസംബോധന ചെയ്തു. ഈ രക്തക്കുരുതി അവസാനിപ്പിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. സദ്ദാം ഹുസൈന്റെ ഭരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബുഷ് പറഞ്ഞു, ഇറാഖിലെ പട്ടാളക്കാരും ജനങ്ങളും സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി മുൻകൈയെടുക്കണം. ഏകാധിപതിയെ പുറത്താക്കിയിട്ട് UN മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സമാധാനവാദികളായ രാജ്യങ്ങളുടെ നിരയിലേക്ക് കടന്നുവരാൻ ബുഷ് അവരോട് ആഹ്വാനം ചെയ്തു. യുദ്ധം അവസാനിച്ചതിനു ശേഷം മാർച്ച് 1 ജോർജ് ബുഷ് ഇതേ നിർദ്ദേശം ആവർത്തിച്ചു. കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നല്ലാതെ അവർക്ക് പരസ്യമായ ഒരു പിന്തുണയും നൽകാൻ ബുഷ് ഭരണകൂടം തയ്യാറായില്ല. അമേരിക്കയുടെ നിലപാടിലെ ഈ ഇരട്ടത്താപ്പ് ഇറാഖിലെ കുർദുകൾക്കും ഷിയകൾക്കും പിൽക്കാലത്ത് കനത്ത തിരിച്ചടികൾ നൽകി. കുർദുകളും ഷിയാകളും കുവൈറ്റിലെ അമേരിക്കൻ ഇടപെടലിൽ പ്രതീക്ഷ വച്ചിരുന്നു. അമേരിക്ക സദ്ദാം ഹുസൈനെ ഭരണത്തിൽ തുടരാൻ അനുവദിച്ചപ്പോൾ അവർക്ക് സ്വന്തം പ്രതീക്ഷകൾ അവസാനിക്കുന്നതായി തോന്നി. എങ്കിലും സദ്ദാമിൽ നിന്നുള്ള വിമോചനത്തിനായി സ്വയം പൊരുതാൻ അവർ തീരുമാനിച്ചു. ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകാരും ബാത്ത് പാർട്ടിയിൽ നിന്നും പുറത്തായ വിമതരും സദ്ദാം ഹുസൈന്റെയും മകൻ ഉദയ് ഹുസൈന്റെയും പീഡനങ്ങൾ ഭയന്ന് കഴിയുന്ന അനേകരും ഈ വിമത നീക്കങ്ങളിൽ പ്രതീക്ഷയോടെ പങ്കെടുത്തു. അമേരിക്കൻ സേന വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇറാഖികളുടെ വിമത നീക്കം ആരംഭിച്ചിരുന്നു. ജോർജ് ബുഷിന്റെ ആഹ്വാനത്തിന് സമാന്തരമായി ഫെബ്രുവരി 1 വോയിസ് ഓഫ് ഫ്രീ ഇറാഖ് എന്ന റേഡിയോയിലൂടെ സദ്ദാം ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇറാഖി നേതാക്കൾ തന്നെ മുന്നോട്ട് വന്നു. ബാത്ത് പാർട്ടിയിൽ നിന്നും ബാത്തിസ്റ്റ് റവല്യൂഷണറി കമാൻഡിൽ നിന്നും പുറത്താക്കപ്പെട്ട സാല ഒമർ അലിയാണ് റേഡിയോയിലൂടെ ഇറാഖിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇറാഖിനെ ഭരിക്കുന്ന ക്രിമിനൽ ഏകാധിപതിയെ പുറത്താക്കാനായി യൂഫ്രട്ടീസിന്റെയും ടൈഗ്രസിന്റെയും പുത്രന്മാർ ഒരുമിച്ച് മുന്നോട്ടു വരണം. സാല ഒമർ അലി ഇറാഖികളുടെ ആത്മാഭിമാനത്തെ തൊട്ടുണർത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കാവശ്യമില്ലാത്ത യുദ്ധങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനു വേണ്ടി ഒരു മാർഗമേയുള്ളൂ. ഈ ഏകാധിപതിയെയും അയാളുടെ ക്രിമിനൽ സംഘത്തെയും ഇറാഖിൽ നിന്നും കെട്ടുകെട്ടിക്കുക. വോയിസ് ഓഫ് ഫ്രീ ഇറാഖ് എന്ന റേഡിയോ നിലയം പ്രവർത്തിക്കുന്നത് അമേരിക്കൻ ചാരസംഘടനയായ CIA സാമ്പത്തിക സഹായത്തോടെയാണ് എന്നൊരാരോപണം നേരത്തെ മുതലുണ്ടായിരുന്നു. ഇപ്പോൾ സദ്ദാം ഒരിക്കൽ കൂടി ആ കാര്യം ആവർത്തിച്ചു. ഇറാഖിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള അമേരിക്കയുടെ കുൽസിത നീക്കത്തെ ചെറുക്കുകയാണ് വേണ്ടത്, സദ്ദാം പ്രതികരിച്ചു. വിമത നീക്കത്തിന് ഒരു ഏകീകൃത സ്വഭാവമുണ്ടായിരുന്നില്ല. ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന വിവിധ വിഭാഗക്കാർ അവരവരുടെ നിലയിൽ യുദ്ധത്തിനൊരുങ്ങുകയായിരുന്നു. കുവൈറ്റ് അധിനിവേശത്തെ തുടർന്നുണ്ടായ 1 ഗൾഫ് യുദ്ധം അവസാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇറാഖിലെ വിമതർ അവരുടെ നീക്കം ആരംഭിച്ചു. വിമതരിൽ അധികവും ഇറാഖിന്റെ പരാജയത്തിന്റെ കയ്പനുഭവിച്ച ഇറാഖി സേനയുടെ സൈനികരായിരുന്നു. അവരെ കൂടാതെ ഇസ്ലാമിലെ തന്നെ ഷിയാ വിശ്വാസികളുടെ രാഷ്ട്രീയ സംഘടനകളായ ഇസ്ലാമിക് ദാവ പാർട്ടി, സുപ്രീം കൗൺസിൽ ഫോർ ദ ഇസ്ലാമിക് റവല്യൂഷൻ ഇറാഖ് എന്നീ പാർട്ടികളും തുടക്കത്തിൽ വിമതർക്ക് നേതൃത്വം നൽകി. തെക്കൻ ഇറാഖിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമായ ബസ്രയിലാണ് വിമത നീക്കങ്ങൾ തുടങ്ങിയത്. വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം
മടങ്ങുകയായിരുന്ന ഒരിറാഖി T-72 ടാങ്ക് നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന സദ്ദാം ഹുസൈന്റെ ഒരു പടുകൂറ്റൻ ഛായാചിത്രത്തിന് നേരെ ഒരു ഷെൽ തൊടുത്തുവിട്ടു. കണ്ടുകൊണ്ട് നിന്ന പട്ടാളക്കാർ കയ്യടികളോടെ ആ നീക്കത്തെ പിന്തുണച്ചു. തുടർന്ന് കലാപം ബസ്രയിലെ നഗരങ്ങളിലേക്ക് പടർന്നു. പലയിടത്തും പട്ടാളക്കാർ സദ്ദാമിന്റെ ചിത്രങ്ങളും പ്രതിമകളും ആക്രമിച്ചു. അവർ സദ്ദാം ഹുസൈനെതിരായി മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഈ പ്രതിഷേധങ്ങൾക്കപ്പുറം ശരിക്കുള്ള കലാപം ആരംഭിച്ചത് മുഹമ്മദ് ഇബ്രാഹിം വാലി എന്ന ആർമി ഓഫീസറുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹം കുറേയധികം സൈനികരെയും സൈനിക വാഹനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാർ ഓഫീസ് മന്ദിരങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. അതിനു പുറമെ നഗരത്തിലെ ജയിലുകളിലും അവർ ആക്രമണം നടത്തി. പട്ടാളക്കാർ തുടങ്ങിവച്ച ആ കലാപത്തിൽ ധാരാളം ജനങ്ങളും അണിനിരന്നു. സദ്ദാം ഹുസൈൻ ക്ഷണിച്ചു വരുത്തിയ ഒരു യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്ന ഒരു കൂട്ടം സൈനികരുടെ പെട്ടെന്നുള്ള പ്രതികരണമാണ് ബസ്രയിൽ സംഭവിച്ചത്. എന്നാൽ ജോർജ് ബുഷിന്റെ റേഡിയോ സന്ദേശത്തിനൊപ്പം ബസ്രയിലെ കലാപ വാർത്ത കൂടി പുറത്തു വന്നതോടെ പ്രചോദിതരായ ജനങ്ങൾ ഇറാഖിന്റെ പല ഭാഗങ്ങളിലും തെരുവിലിറങ്ങി. ചിലയിടങ്ങളിൽ സദ്ദാമിന്റെ സ്വകാര്യ സുരക്ഷാ സൈന്യം തെരുവിൽ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങുന്നവരെ നേരിട്ടു. ദിവസങ്ങൾക്കുള്ളിൽ മധ്യ ഇറാഖിലെ നജാഫ് പട്ടണത്തിൽ വിമത സൈനികരും സദ്ദാമിന്റെ സുരക്ഷാ സൈന്യവും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. ആ പട്ടണത്തിലാണ് ബാത്ത് പാർട്ടിയെയും സദ്ദാം ഹുസൈനെയും പൂർണ്ണമായും അംഗീകരിക്കുന്ന സുന്നി വിഭാഗക്കാരുടെ ഇമാം അലി മോസ്ക്. പള്ളിക്ക് മുന്നിൽ വലിയ തെരുവ് യുദ്ധം തന്നെ നടന്നു. ഒടുവിൽ സദ്ദാമിന്റെ സുരക്ഷാ സൈനികരെയും ബാത്ത് പാർട്ടി പ്രവർത്തകരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിമതർ ഇമാം അലി മോസ്ക് പിടിച്ചെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ബാത്ത് പാർട്ടി പ്രവർത്തകരിൽ പലരും കൊല്ലപ്പെട്ടു. അവശേഷിക്കുന്നവർ ഓടി രക്ഷപ്പെട്ടു. കലാപം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ഇറാഖിലെ വിമതർ ഇത്തരം ചെറിയ വിജയങ്ങൾ നേടി. സദ്ദാം ഇതെല്ലാം കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു.